ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്ന് 60,000-ൽ അധികം പേരാണ് ഓൺലൈനായി ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബിദിനം ദാസി ഏരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ബിദിൻ, തിരക്ക് കൂടി വരത്തേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ. തിരുപ്പതി മോഡൽ ചില പരീക്ഷണങ്ങൾ നടത്തി, അത് വിജയമാണെന്ന് പറയുന്നു. എന്താണത്, എന്താണ് വിശേഷങ്ങൾ, പറയൂ. വിജി, ഗുഡ് മോർണിംഗ്. ശബരിമലയിൽ ഓരോ ദിവസം കഴിയും തോറും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലൊക്കെ സ്പോട്ട് ബുക്കിംഗ് വഴി ആളുകൾ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്യുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ചത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ 70,000-ൽ അധികം ആളുകളാണ് ആവറേജ് പ്രതിദിനം ഇവിടേക്ക് എത്തിയത്. ചില ദിവസങ്ങളിൽ 80,000 കടന്നു. 80,000 കടന്ന ദിവസങ്ങളിലൊക്കെയാണ് വലിയ ബുദ്ധിമുട്ട് തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നേരിട്ടത്. അതുകൊണ്ടാണ് ഈ തിരുപ്പതി മോഡൽ ഒരു ക്യൂ പരീക്ഷണമൊക്കെ ഇവിടേക്ക് നടപ്പിലാക്കുന്നത്. ഈ തീർത്ഥാടന കാലം തുടങ്ങിയ സമയത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി തിരുപ്പതി മാതൃകയിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തുക. തിരുപ്പതി മാതൃക എന്നാൽ ഓരോ നിശ്ചിത സ്ഥലങ്ങളിൽ ആളുകളെ നിയന്ത്രിച്ച് നിർത്തി അവിടെ അവർക്ക് വേണ്ട വിശ്രമത്തിനും ഭക്ഷണത്തിനും വെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് മുന്നോട്ട് കടത്തിവിടുക എന്നതാണ്. അതിനുവേണ്ടി ശബരിമലയിൽ ഉപയോഗിക്കുന്നത് ശബരിമലയിലെ ക്യൂ കോംപ്ലക്സുകളാണ്. ശരംകുത്തി മുതൽ മരക്കൂട്ടം വരെയുള്ള 18 ക്യൂ കോംപ്ലക്സുകൾ. ആ ക്യൂ കോംപ്ലക്സുകളിൽ പരമാവധി വരുന്ന ആളുകളെ നിർത്തിക്കൊണ്ട് അവർക്ക് അവിടെ വിശ്രമിക്കാനും വെള്ളവും ലഘുഭക്ഷണവും ഒക്കെ നൽകിക്കൊണ്ട് മുമ്പോട്ട് തിരക്ക് മാറുന്നതനുസരിച്ച് പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം നൽകും. അവിടെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന LED വാളുകളിലടക്കം അവർ മുന്നോട്ട് പോകേണ്ട സമയമടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 60,000-ൽ അധികം ആളുകൾ ദർശനത്തിനെത്തുന്ന ദിവസങ്ങളിലൊക്കെ ഇത് പൂർണ്ണമായും പരീക്ഷിക്കുകയാണ്. ആദ്യത്തെ ദിവസത്തെ പരീക്ഷണം ഇത് വിജയമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം ഇതേ മാതൃക തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ആലോചന. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ ഫ്ലൈ ഓവർ ഒക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. വലിയ നടപ്പന്തലടക്കം നിറഞ്ഞു നിൽക്കുന്നു. മരക്കൂട്ടം വരെ നീണ്ട നിരയുണ്ട്. ചില ഘട്ടങ്ങളിൽ അത് താഴോട്ട് അപ്പാച്ചിമേട്ടിലും ശരംകുത്തിയിലും ഒക്കെ വലിയ തരത്തിൽ നീണ്ട നിര പോകുന്ന സാഹചര്യം കാണാനും കഴിയുന്നുണ്ട്. പരമാവധി ആളുകൾക്ക് സുഗമമായ ദർശനം നടത്തുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ തന്നെയാണ് നൽകുന്നത്. ഇന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്തുണ്ട്. ഇന്നും ദേവസ്വം ജീവനക്കാരുടെ അവലോകന യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നിശ്ചിത ഇടവേളകളിൽ ഓരോ ഘട്ടത്തിൽ വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. പി ജി മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ സമാനമായ രീതിയിലായിരിക്കും വലിയ തിരക്കായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. കാരണം അത്രത്തോളം തീർത്ഥാടകർ ഇവിടേക്ക് എത്തും. കഴിഞ്ഞ തീർത്ഥാടന കാലത്തെ ഈ ആദ്യത്തെ ഒരു 10-20 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി. 9 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇതുവരെ ദർശനം നടത്തി മടങ്ങി എന്നാണ് ആ ദേവസ്വം ബോർഡ് അടക്കം കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഇതേ തിരക്ക് തന്നെയായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, ആർക്കും ഒരു തടസ്സവും ഉണ്ടാവാത്ത രീതിയിൽ ദർശനം നടത്തി മടങ്ങുക, അല്ലെങ്കിൽ എല്ലാ ഭക്തർക്കും പരമാവധി 3 സെക്കൻഡെങ്കിലും ആ സോപാനത്തിന് മുന്നിൽ ദർശനം നടത്തുക എന്ന് തന്നെയാണ് പ്രധാനമായും. ബിദിൻ ദാസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. വളരെ സുഗമമായ, പരാതികളും പരിഭവങ്ങളൊന്നും ഇല്ലാതെ, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള വളരെ ശാന്തമായ ഒരു നല്ല തീർത്ഥാടനകാലം പുരോഗമിക്കുകയാണ്. അങ്ങനെ അത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.